നവംബർ 17, 2012 മെക്സിക്കോയിലെ കോസ്റ്റ അസുലിലെ നിർഭയരായ സ്രാവ് മത്സ്യത്തൊഴിലാളികൾക്ക് മറ്റേതൊരു ദിവസത്തെ പോലെ ആ ദിവസവും ആരംഭിച്ചു. ചെറുതും വേഗതയേറിയതുമായ ഫൈബർ ഗ്ലാസ് ബോട്ടിൽ മത്സ്യബന്ധനം നടത്തുന്ന ആ മുക്കുവന്മാർ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് സ്രാവ് വേട്ടക്കാർ എന്നായിരുന്നു. കാരണം അലറിമറിയുന്ന തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് ആഴക്കടലിൽ പോയി അനായാസം സ്രാവുകളെ വേട്ടയാടുന്നത് അവർക്ക് ഒരിക്കലും ഒരു പേടിപ്പെടുത്തുന്ന കാര്യമായിരുന്നില്ല. അതായത് കരയിൽ നിന്നും 50 മുതൽ 100 മൈൽ അകലെയുള്ള അപകടകരമായ ആഴക്കടലിൽ അവർ മത്സ്യബന്ധനം നടത്തി. ഔപചാരികമായി വിദ്യാഭ്യാസം കുറഞ്ഞ എൽ സാൽവഡോർ സ്വദേശിയായ ആൽവരാഗോ മെക്സിക്കൻ തീരത്തെ ഗ്രാമത്തിൽ പണമുണ്ടാക്കാനായി വഴി കണ്ടെത്തി. അദ്ദേഹവും നല്ല മികച്ചൊരു സ്രാവ് വേട്ടക്കാരനായിരുന്നു. മെക്സിക്കൻ തീരത്തു നിന്നും ആഴക്കടലിലേക്ക് പോയി മത്സ്യബന്ധനം നടത്തിയായിരുന്നു അൽവരാഗയും കുടുംബവും ജീവിച്ചിരുന്നത്. ആ കടൽ തീരത്ത് 35 വയസ്സ് പ്രായമുള്ള അൽവരാഗ എന്ന യുവാവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായ റോ പെരസിനൊപ്പം 25 മീറ്റർ നീളമുള്ള തൻ്റെ ബോട്ടിലേക്ക് മത്സ്യബന്ധനത്തിന് ആവശ്യമായ സാധനം നിറയ്ക്കുന്ന തിരക്കിലാണ്. ബോട്ടിൽ 70 ഗാലൻ ഗസോലിൻ, 16 ഗാലൻ വെള്ളം, 23 കിലോ മത്തി, 700 കൊളുത്തുകൾ, ഒരു GPS ട്രാക്കിംഗ് ഉപകരണം, 2 ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും, അതേപോലെ അവർ മത്സ്യബന്ധനം നടത്തി പിടിക്കുന്ന മത്സ്യങ്ങളെ സൂക്ഷിക്കാനായി വലിയ റെഫ്രിജറേറ്ററുകളും കുറച്ച് കത്തികളും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ആ ഒരു മത്സ്യബന്ധന ബോട്ട് കടലിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാക്കിയിരുന്നത്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം രണ്ടുപേരും മത്സ്യബന്ധനത്തിനായി പുറപ്പെടാൻ സമയമായപ്പോൾ പെട്ടെന്ന് അൽവരാഗയുടെ സുഹൃത്തായ പെരസിന് ആ യാത്രയിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നു. എന്നാൽ കടലിൽ മത്സ്യബന്ധനം നടത്തുന്നതിന് ഒരു കൂട്ടാളി നിർബന്ധമുള്ളതിനാൽ കടൽ തീരത്ത് ആളെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ആ തുറമുഖത്തിൻ്റെ ഏറ്റവും അറ്റത്ത് താമസിക്കുന്ന പിനാറ്റ എന്ന് വിളിപ്പേരുള്ള കോർബഡോ എന്ന 22 വയസ്സുകാരനായ യുവാവിനെ ആൽവരാഗോ കണ്ടുമുട്ടുന്നത്. ആ ഗ്രാമത്തിലെ മികച്ച ഫുട്ബോൾ കളിക്കാരനായിരുന്നു കോർബഡോ. കായികശേഷിയുള്ള പിനാറ്റോ എന്ന യുവാവിനെ കിട്ടിയതോടെ ആൽവരാഗോ സന്തോഷവാനായി. അങ്ങനെ $50 വ്യവസ്ഥയിൽ പിനാറ്റോ എന്ന യുവാവ് ആൽവരാഗയുടെ കൂടെ കടലിൽ പോവാൻ തയ്യാറായി. എന്നാൽ ആൽവരാഗ ഇതിനു മുമ്പ് കോർബഡോയോട് ഒരിക്കലും സംസാരിച്ചിരുന്നില്ല. എന്നാലും അവനുമായി പതുക്കെ കടൽ തീരത്തിലൂടെ നടന്ന് ആൽവരാഗോ മുൻപ് തയ്യാറാക്കിയ ബോട്ടിൽ കയറിയ ശേഷം ഇരുവരും തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് ആഴക്കടലിലേക്ക് നീങ്ങാൻ തുടങ്ങി. ആദ്യമൊക്കെ യാത്ര വളരെ പതുക്കെ ആയിരുന്നുവെങ്കിൽ പിന്നീട് നല്ല വേഗത്തിലായിരുന്നു അവർ സഞ്ചരിച്ചിരുന്നത്. 50 മുതൽ 100 മൈലുകൾ അകലെ ആഴക്കടലിൽ ആയിരുന്നു അവരുടെ ലക്ഷ്യസ്ഥാനം. അങ്ങനെ ഇരുവരും അവരുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ആൽവരാഗയും കോർഡോബയും യാത്ര തിരിച്ചിരുന്നത് 2 ദിവസത്തെ ഭക്ഷണ സാധനങ്ങളും മറ്റും എടുത്തുകൊണ്ടായിരുന്നു. അങ്ങനെ അവർ പോകുന്ന വഴിയിൽ തന്നെ ഏതാണ്ട് 500 കിലോ വരുന്ന അത്രയും സ്രാവുകളെയും മറ്റു മത്സ്യങ്ങളെയും അവർക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ അവർ നല്ല രീതിയിൽ മത്സ്യബന്ധനം നടത്തിയതിനു ശേഷം കരയിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്തപ്പോൾ അന്തരീക്ഷം പതിയെ മാറാൻ തുടങ്ങിയതായി അൽവരാഗോ ശ്രദ്ധിച്ചു. അതായത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ള അതേ ഒരു കാലാവസ്ഥ അൽവരാഗോ മുൻകൂട്ടി നിശ്ചയിച്ചു. എന്നാൽ ഇതൊക്കെ കണ്ടതോടെ അൽവരാഗയുടെ കൂടെയുള്ള 22 വയസ്സുകാരനായ കോർബഡേക്ക് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം തകർന്നിരുന്നു. ചില സമയങ്ങളിൽ അവൻ ബെയിലിംഗ് ചെയ്യാൻ വിസമ്മതിക്കുകയും പകരം കൈകൾ ബോട്ടിൻ്റെ സൈഡിൽ പിടിച്ചുകൊണ്ട് ഛർദ്ദിക്കാനും തുടങ്ങി. എന്നാൽ കാലാവസ്ഥ കൂടുതൽ മോശമായതോടെ ആ യുവാവ് നമ്മൾ ഇനി ഒരിക്കലും കരയിലെത്തില്ല, നമ്മൾ ഈ കടലിലെ സ്രാവുകൾക്ക് ഭക്ഷണമായി തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ പോകുന്ന വഴിയിൽ ഒരു കൊടുങ്കാറ്റും പേമാരിയും വരുമെന്ന് നേരത്തെ കണ്ടിരുന്ന ആൽവരാഗോ വളരെ ശാന്തനായിരുന്നു. കാരണം ഒരുപാട് കാലം മത്സ്യബന്ധനം നടത്തി പരിചയമുള്ള ആൽവരാഗോ എന്ന യുവാവിന് ഇതൊരു പുതിയ കാര്യമായിരുന്നില്ല. ഇതിലും വലിയ പേമാരിയും കോളും അദ്ദേഹം കണ്ടതാണ്. കാലാവസ്ഥ കൂടുതൽ മോശമാവുന്നതിനനുസരിച്ച് ആൽവരാഗോ ബോട്ടിനെ ആവുന്ന വിധത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ശക്തമായ കൊടുങ്കാറ്റ് ആരംഭിച്ചതോടെ തീരത്തെ ഹാർബർ മാസ്റ്റർ മത്സ്യബന്ധന ബോട്ടുകൾ കടലിൽ ഇറക്കുന്നത് വിലക്കി. അപ്പോഴാണ് ആൽവരാഗോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. തങ്ങൾ സഞ്ചരിക്കുന്ന ബോട്ടിൻ്റെ മോട്ടോർ ചീറ്റാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് ഏത് നിമിഷവും ബോട്ട് നിശ്ചലമാവും, ഒപ്പം കനത്ത മഴയും കൊടുങ്കാറ്റും. അപ്പോഴേക്കും അവർ കരയിൽ നിന്നും ഏതാണ്ട് 2 മണിക്കൂർ ദൂരത്തായിരുന്നു. അപകടം മനസ്സിലായതോടെ ആൽവരാഗോ തൻ്റെ കയ്യിലുള്ള റേഡിയോ എടുത്ത് ബോസിനെ വിളിക്കാൻ ശ്രമിച്ചു. ആൽവരാഗോ വിളിക്കുകയും ബോസ് കേൾക്കുകയും ചെയ്തു. എന്നാൽ വില്ലിക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കാരണം ആ ബോട്ടിലെ GPS സിസ്റ്റവും തകരാറിലായിരുന്നു. എന്നാൽ വില്ലി അവരോട് ആങ്കർ ഇടാൻ നിർദ്ദേശിച്ചെങ്കിലും അവർക്ക് നങ്കൂരമിടാനുള്ള നങ്കൂരവും ആ ബോട്ടിൽ ഇല്ലായിരുന്നു. അത് അവർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യാൻ
അൽവരാഗോ മറന്നിരുന്നു. അവസാനമായി അൽവരാഗോ ബില്ലിയോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, വേഗത്തിൽ വരൂ, എന്നെ രക്ഷിക്കൂ, ഞങ്ങളിവിടെ വലിയ ചതിയിൽപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു അൽവരാഗയുടെ അവസാന വാക്കുകൾ. തിരമാലകൾ ബോട്ടിനെ ആഞ്ഞടിപ്പിച്ചപ്പോൾ അൽവരാഗയും കോർഡോബയും ഒരു ടീമായി പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രഭാത സൂര്യനോടൊപ്പം തിരമാലകൾ അടുക്കുന്നതും മുകളിൽ ഉയർന്നതും പിന്നീട് പിളരുന്നതും അവർക്ക് കാണാൻ കഴിഞ്ഞു. ശക്തമായ തിരമാലയെ പ്രതിരോധിക്കാനായി അവർ രണ്ടുപേരും തുറസായ ബോട്ടിൻ്റെ ഓരോ വശത്തേക്ക് ചാരി നിൽക്കും. എന്നാൽ ആ തിരമാലകൾക്ക് അവർക്ക് ഊഹിക്കുന്നതിനേക്കാൾ ശക്തിയുണ്ടായിരുന്നു. ശക്തമായി തിരമാല ബോട്ടിൻ്റെ സൈഡിൽ വന്ന് പതിക്കുമ്പോൾ അവർ രണ്ടുപേരും വായുവിലേക്ക് ഉയരുകയും ശേഷം ആ ബോട്ടിലേക്ക് വീഴുകയും ചെയ്യും. ബോട്ടിൽ മത്സ്യം നിറഞ്ഞതുകൊണ്ടാണ് ബോട്ടിന് ഒരു സ്ഥിരതയില്ലാത്തത് എന്ന് മനസ്സിലാക്കിയ അൽവരാഗോ ബോട്ടിലുണ്ടായിരുന്ന 500 കിലോഗ്രാം മത്സ്യം അദ്ദേഹത്തിൻ്റെ ബോസിനോട് ആലോചിക്കാതെ അതുവരെ അവർ കഷ്ടപ്പെട്ടു പിടിച്ച മത്സ്യങ്ങൾ ഓരോന്നായി കടലിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങി. രോഷാകുലനായ അൽവരാഗോ സാധാരണമായി മത്സ്യങ്ങളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു ഭാരമേറിയ ക്ലബ്ബെടുത്ത് ശക്തിയായി എഞ്ചിനിൽ അടിക്കാനും തുടങ്ങി. അവർക്ക് ചുറ്റും വെള്ളം മാത്രം, അവർക്ക് കരയോ അല്ലെങ്കിൽ വേറൊരു ബോട്ടോ മറ്റ് യാത്രക്കാരെയോ ഒന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവർ രണ്ടുപേരും പരിപൂർണ നിരാശരായിരുന്നു. തുടർച്ചയായ 5 ദിവസമാണ് ശക്തമായ കൊടുങ്കാറ്റും പേമാരിയും ആ ബോട്ടിനെയും അവരെയും വലച്ചുകൊണ്ടിരുന്നത്. ശക്തമായ പേമാരിയിലും കാറ്റിലും ബോട്ടിൽ വെള്ളം നിറഞ്ഞതോടെ ആ ബോട്ടിലേക്ക് വരുന്ന വെള്ളം രണ്ടുപേരും മാറി മാറി ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് കോരി കടലിലേക്ക് ഒഴിക്കാനും തുടങ്ങി. അതോടെ അവർ കൂടുതൽ അവശരായി. അങ്ങനെ ശക്തമായി 5 ദിവസം മഴയും കാറ്റും ഉണ്ടായതിനു ശേഷം പതുക്കെ അതൊക്കെ ശമിക്കാൻ തുടങ്ങി. പക്ഷേ അവർക്ക് അവർ എവിടെയെത്തിയെന്ന് യാതൊരു അറിവും ഇല്ലായിരുന്നു. വിശാലമായ പസഫിക് സമുദ്രത്തിൽ അവർ രണ്ടുപേരും അനാഥ പ്രേതങ്ങളെപ്പോലെ ഒരു ബോട്ടിൽ ഇങ്ങനെ അലയാൻ തുടങ്ങി. അവർക്ക് കരയോ മറ്റു ബോട്ടുകളോ ഒന്നും കാണാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ആൽവരാഗ പലപ്പോഴും മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങളെ കണ്ടിരുന്നു. എന്നാൽ കൊടിമരവും തീജ്വാലകളും ഇല്ലാത്ത വിശാലമായ ആ സമുദ്രത്തിൽ ആ ഒരു ചെറിയ ബോട്ട് തികച്ചും അദൃശ്യമായിരുന്നു. അവർ ആദ്യമൊന്നും വിശപ്പിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. എന്നാൽ അവർക്ക് ദാഹം വല്ലാതെ ഉണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ചതോടെ അവർക്ക് സ്വന്തം മൂത്രം കുടിക്കേണ്ടിയും വന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. 2, 4, 8 അങ്ങനെ ഓരോ ദിവസവും അൽവരാഗയും ഇന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വരും എന്ന വിശ്വാസത്തിൽ ഇങ്ങനെ ഓരോ ദിവസവും എണ്ണി എണ്ണി തീർത്തു. പകൽ ശക്തമായ വെയിൽ നേരിട്ടെങ്കിലും രാത്രി അതികഠിനമായ തണുപ്പിനെയും അവർ നേരിടാൻ തുടങ്ങി. അപ്പോൾ അവർ ഫ്രിഡ്ജ് വലിപ്പമുള്ള ഐസ് ബോക്സ് തലകീഴായി മറിച്ചിട്ടുകൊണ്ട് അതിനുള്ളിൽ ഒതുങ്ങി. നനഞ്ഞു കുതിർന്ന തണുത്ത കൈകൾ മുഷ്ടി ചുരുട്ടാൻ കഴിയാതെ അവർ ആലിംഗനം ചെയ്യുകയും കാലുകൾ പരസ്പരം ചുറ്റിപ്പിടിക്കുകയും ചെയ്തു. ചൂണ്ടയോ മീൻകൊളുത്തോ ഇല്ലാതെ ആൽവരാഗ മീൻപിടിക്കാനുള്ള ഒരു ധീരമായ തന്ത്രവും കണ്ടുപിടിച്ചു. അവൻ ബോട്ടിൻ്റെ അരികിൽ മുട്ടുകുത്തിയിരുന്ന് അവൻ്റെ കണ്ണുകൾ സ്രാവുകളെ സ്കാൻ ചെയ്തു. തോളിൽ വരെ വെള്ളത്തിലേക്ക് കൈകൾ തള്ളി തോണിയുടെ വശത്തേക്ക് നെഞ്ചു മുറുകെ പിടിച്ച് ഏതാനും 1 ഇഞ്ച് അകലത്തിൽ കൈകൾ ഉറപ്പിച്ചു. മത്സ്യങ്ങൾ അൽവരാഗയുടെ കൈകൾക്കിടയിലൂടെ നീന്തുമ്പോൾ അവൻ അവയെ ഒരു ഇരുമ്പു കമ്പിയെടുത്ത് കുത്തിപ്പിടിക്കാൻ തുടങ്ങി. ഇങ്ങനെ പിടിക്കുന്ന മത്സ്യങ്ങൾ മത്സ്യബന്ധന കത്തി ഉപയോഗിച്ച് കോർഡോബോ വിദഗ്ധമായി വൃത്തിയാക്കാനും ആരംഭിച്ചു. വെയിലത്ത് ഉണക്കാനിട്ട ശേഷം ഒരു വിരലിൻ്റെ വലുപ്പമുള്ള അത്രയും കഷ്ണങ്ങളാക്കി അവർ മത്സ്യങ്ങളെ കഴിക്കാനും തുടങ്ങി. ചില സമയങ്ങളിൽ അവർക്ക് മത്സ്യം കിട്ടാതെ വരുമ്പോൾ ജെല്ലി ഫിഷുകളെ പിടിച്ചുകൊണ്ട് അതേപോലെ കോരിയെടുത്ത് വിഴുങ്ങാനും ആൽവരാഗോ ശ്രമിച്ചു. അതോടെ അദ്ദേഹത്തിൻ്റെ വായയിലും പൊള്ളലേറ്റു. ഏകദേശം 14 ദിവസം കഴിഞ്ഞപ്പോൾ അൽവരാഗോ ഒരു ദിവസം ഐസ് ബോക്സിനുള്ളിൽ വിശ്രമിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടാണ് ഉണർന്നത്. അതായത് അദ്ദേഹം കിടന്നുറങ്ങുന്ന ഐസ് ബോക്സിൻ്റെ മുകളിൽ മഴവെള്ളം വീഴുന്നതിൻ്റെ ശബ്ദമായിരുന്നു അത്. ദിവസങ്ങളോളം മൂത്രവും ആമയുടെ രക്തവും കുടിച്ച് ദാഹം മാറ്റിയിരുന്ന അവർക്ക് ഇതു തികച്ചും സന്തോഷകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ശുദ്ധജലത്തിൻ്റെ മഹത്തായ വെള്ളപ്പൊക്കത്തിൽ നല്ലപോലെ കുളിച്ചു. അങ്ങനെ കുറേ വെള്ളം അവർക്ക് ബക്കറ്റിലേക്ക് ശേഖരിക്കാനും കഴിഞ്ഞു. അവർ പരസ്പരം നോക്കി ചിരിക്കുകയും സന്തോഷത്തോടെ തുള്ളിക്കളിക്കുകയും ചെയ്തു. എന്നാൽ ഇങ്ങനെ ശേഖരിച്ച ബക്കറ്റിലെ വെള്ളം അധികകാലം നിലനിൽക്കില്ല എന്ന് മനസ്സിലായതോടെ അവർ റേഷൻ സമ്പ്രദായം ഏർപ്പെടുത്തി. അങ്ങനെ ഒരു ദിവസം അവരുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് ആരോ അലക്ഷ്യമായി കപ്പലിൽ നിന്നും വലിച്ചെറിഞ്ഞ ഒരു പ്ലാസ്റ്റിക് ബാഗെത്തി. ആ ബാഗിനുള്ളിൽ നിന്നും അവർക്ക് ഒരു ആരോ ചവച്ച ചക്കയുടെ കഷ്ണവും അതോടൊപ്പം ഒരു കഷ്ണം കേബേജും കൂടാതെ ഒരു കാരറ്റും അതിൽ നിന്നും അവർക്ക് കിട്ടി. അവർ രണ്ടുപേരും ഏറെ നാളായി കണ്ട ആദ്യത്തെ ഫ്രഷ് ഫുഡായിരുന്നു അത്. നനഞ്ഞ കാരറ്റിനോടും കേബേജിനോടും അവർ ബഹുമാനത്തോടെ പെരുമാറി.
ഇങ്ങനെ അവർ കടലിൽ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ കൂടുതലും ചർച്ച ചെയ്തിരുന്നത് അവരുടെ വീട്ടിലെ കാര്യങ്ങളായിരുന്നു. അതായത് ആൽവരാഗയാണ് രക്ഷപ്പെടുന്നതെങ്കിൽ ആൽവരാഗ കോർഡോബയുടെ വീട്ടിൽ പോയി അവൻ്റെ അമ്മയെയും മറ്റും കാണുകയും അവരോട് അയാൾക്ക് നിങ്ങളോട് വിട പറയാൻ കഴിയാത്തതിൽ സങ്കടമുണ്ടെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവരോട് പറയാൻ വേണ്ടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറഞ്ഞിരുന്നത്. അതേപോലെ പിനാറ്റയാണ് രക്ഷപ്പെടുന്നതെങ്കിൽ പിനാറ്റ അൽവരാഗയുടെ വീട്ടിൽ പോയി അവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കും എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വാക്കുകൊടുത്തു. രണ്ടു മാസം കടലിൽ കഴിഞ്ഞപ്പോൾ പക്ഷികളെയും ആമകളെയും പിടികൂടി ഭക്ഷിക്കുന്നത് ആൽവരാഗെ ശീലമാക്കി. അതേസമയം കോർഡോബെ ശാരീരികവും മാനസികവുമായി അധപ്പതനത്തിന് തുടക്കമിട്ടിരുന്നു. അവർ ഒരേ ബോട്ടിലായിരുന്നു എങ്കിൽ കൂടെ വ്യത്യസ്തമായ വഴികളിലായിരുന്നു അവരുടെ ചിന്തകൾ പോയിരുന്നത്. അസംസ്കൃത കടൽ പക്ഷികൾ കഴിച്ചതിനു ശേഷം കോർഡോബയ്ക്ക് അസുഖം ബാധിച്ചു. ഒരു കടുത്ത തീരുമാനമെടുത്തു. അവൻ എല്ലാ ഭക്ഷണവും നിരസിക്കാൻ തുടങ്ങി. ആൽവരാഗോ പക്ഷിമാംസത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കോർഡോബയ്ക്ക് കൊടുത്തെങ്കിലും അതൊന്നും കഴിക്കാൻ കോർഡോബ തയ്യാറായിരുന്നില്ല. ഞാൻ മരിക്കുകയാണ്, ഞാൻ ഏതാണ്ട് പോയിക്കഴിഞ്ഞു, ഒരു പ്രഭാതത്തിൽ കോർഡോബ പറഞ്ഞു. അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, നമുക്ക് ഒന്ന് ഉറങ്ങാം. കോർഡോബയുടെ അരികിൽ കിടന്നുകൊണ്ട് ആൽവരാഗോ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ക്ഷീണിതനാണ്, എനിക്ക് വെള്ളം വേണം, കോർഡോബ വിലപിച്ചു. അവൻ്റെ ശ്വാസം പരുക്കനായിരുന്നു. ആൽവരാഗോ വെള്ളക്കുപ്പിയെടുത്ത് കോർഡോബയുടെ വായിൽ വെച്ചു കൊടുത്തു. പക്ഷേ അയാൾക്ക് കുടിക്കാൻ കഴിയുമായിരുന്നില്ല. പകരം ചെറിയൊരു ഞെരുക്കത്തോടെ അവൻ്റെ ശരീരം വിറക്കാൻ തുടങ്ങി. അവൻ ഞെരുങ്ങി, ശരീരം വലിഞ്ഞു മുറുകി. ആൽവരാഗോ പെട്ടെന്ന് പരിഭ്രാന്തനായി. ഇതൊക്കെ കണ്ടതോടെ ആൽവരാഗോ എന്നെ വിടരുതേ എന്ന് നിലവിളിച്ചുകൊണ്ട് അലറാൻ തുടങ്ങി. ഞാനിവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്, നമുക്ക് ജീവിതത്തെ തിരിച്ചു പിടിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൽവരാഗോ കോർഡോബയോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ അതിനൊന്നും കോർഡോബ മറുപടി പറഞ്ഞിരുന്നില്ല. കാരണം അവൻ കണ്ണു തുറന്ന് മരിച്ചു കിടക്കുകയായിരുന്നു. അവനെ ബോട്ടിലെ വെള്ളത്തിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടി ആൽവരാഗോ അവനെ താങ്ങി നിർത്തി. ഒരു തിരമാല അവനെ ബോട്ടിൽ നിന്നും കഴുകിക്കളയുമോ എന്ന് ആൽവരാഗോ ഭയപ്പെട്ടു. എന്നാൽ മണിക്കൂറുകളോളം അവനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ആൽവരാഗോ കരഞ്ഞു. പിറ്റേന്ന് രാവിലെ അവൻ ബോട്ടിൻ്റെ വില്ലിൽ കോർഡോബയെ നോക്കി. അയാൾ ശവത്തോട് ചോദിച്ചു, നിങ്ങൾക്കെങ്ങനെ തോന്നുന്നു, നിങ്ങളുടെ ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ നന്നായി ഉറങ്ങി, നീയോ? പ്രാതൽ കഴിച്ചോ? മരണാനന്തര ജീവിതത്തിൽ സംസാരിക്കുന്ന കോർഡോബയെ പോലെ ആൽവരാഗോ തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. തൻ്റെ ഒരേയൊരു കൂട്ടുകാരനെ നഷ്ടപ്പെടുന്നത് കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗം അവൻ മരിച്ചിട്ടില്ലെന്ന് നടിക്കുക എന്നതാണ്. അങ്ങനെ കോർഡോബയുടെ മരണത്തിന് 6 ദിവസങ്ങൾക്ക് ശേഷം ചന്ദ്രനില്ലാത്ത ഒരു രാത്രിയിൽ ആൽവരാഗോ കോർഡോബയുടെ ശരീരം ആഴക്കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അവൻ വെള്ളത്തിലേക്ക് തള്ളിയപ്പോൾ അതേസമയം പേടികൊണ്ട് ആൽവരാഗയും ബോധരഹിതനായി ആ ബോട്ടിലേക്ക് വീഴുകയും ചെയ്തു. നിമിഷങ്ങൾക്കകം ആൽവരാഗോ ഉണർന്നെങ്കിലും അദ്ദേഹത്തിന് പേടിയായിരുന്നു. കോർഡോബയെ മീൻ പിടിക്കാൻ ഞാനാണ് ക്ഷണിച്ചത്, അവൻ്റെ മരണത്തിന് ഞാനാണ് ഉത്തരവാദി എന്നൊക്കെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ആ വിശാലമായ പസഫിക് സമുദ്രത്തിൽ 35 വയസ്സുകാരനായ ആൽവരാഗോ എന്ന യുവാവ് തികച്ചും ഒറ്റപ്പെട്ടിരിക്കുന്നു. ചുറ്റും ബോട്ടുകളോ മറ്റു കപ്പലുകളോ ഒന്നുമില്ലാതെ അദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചെങ്കിലും ജീവിതത്തോടുള്ള ആഗ്രഹവും ആത്മഹത്യയെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തെ മരണത്തിൽ നിന്നും രക്ഷിച്ചു. അവൻ പരിഹാരങ്ങൾക്കായി പരതുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ബോട്ട് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുവാനും തുടങ്ങി. എന്നാൽ വളരെ ദൂരത്തായി കണ്ടെയ്നർ ഷിപ്പുകൾ പോകുന്നത് ആൽവരാഗോയ്ക്ക് കാണാമായിരുന്നു. അദ്ദേഹം തൻ്റെ സർവ ധൈര്യവും ശക്തിയുമെടുത്ത് വിളിച്ചു കൂവിയെങ്കിലും അത് വിഫലമായിരുന്നു. അങ്ങനെ അദ്ദേഹം വീണ്ടും നിരാശനായി ബോട്ടിൽ തന്നെ കിടന്നു. അപ്പോഴേക്കും മാസങ്ങൾ പിന്നിട്ടിരുന്നു. രാവിലെ എണീക്കും, എന്നിട്ട് മീനുകളെ പിടിച്ച് ഭക്ഷിച്ചതിന് ശേഷം ബോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കും. അതായത് ലോകം ചുറ്റുന്ന ആ ഒരു സന്തോഷത്തോടെയായിരുന്നു അദ്ദേഹം ബോട്ടിലൂടെ നടന്നുകൊണ്ടിരുന്നത്. ഏകാന്തതയെ മറികടക്കാൻ അദ്ദേഹത്തിന് അതല്ലാതെ വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ആൽവരാഗോ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ചന്ദ്രൻ്റെ ചക്രങ്ങൾ ഉപയോഗിച്ച് സമയം എങ്ങനെ ട്രാക്ക് ചെയ്യാൻ എന്ന് മുത്തച്ഛൻ അവനെ പഠിപ്പിച്ചിരുന്നു. ഇപ്പോൾ തുറന്ന സമുദ്രത്തിൽ തനിച്ചായിരിക്കുമ്പോൾ താൻ എത്ര മാസങ്ങളായി ഒലിച്ചുപോയെന്ന് അയാൾക്ക് എപ്പോഴും വ്യക്തമായിരുന്നു. അജ്ഞാതമായ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ താൻ 15 ചന്ദ്രചക്രങ്ങൾ കണ്ടതായി അവനറിയാമായിരുന്നു. തൻ്റെ അടുത്ത ലക്ഷ്യം സ്വർഗമാണെന്നും അയാൾക്ക് ബോധ്യമായി. പെട്ടെന്നാണ് ആൽവരാഗോ ആ ഒരു കാഴ്ച ശ്രദ്ധിക്കുന്നത്. അതായത് ആകാശത്ത് പക്ഷികൾ നിറഞ്ഞിരിക്കുന്നു. അതായത് ഇവിടെ അടുത്ത് ഏതെങ്കിലും ഒരു തീരമുണ്ട് എന്നാണ് അർത്ഥം. അദ്ദേഹം ചുറ്റും പരതാൻ തുടങ്ങി. ആൽവരാഗെ തുറിച്ചു നോക്കി. കഴുത്തിലെ പേശികൾ മുറുകി. കോടമഞ്ഞിൽ നിന്ന് ഒരു ഉഷ്ണ മേഖലാ ദ്വീപ് ഉയർന്നു വന്നു, പച്ചയായ പസഫിക് അറ്റോൾ. ആൽവരാഗോ കരയിലേക്ക് നോക്കി. അതൊരു ചെറിയ ദ്വീപായിരുന്നു, ഒരു ഫുട്ബോൾ മൈതാനത്തേക്കാൾ വലുതല്ല. അവൻ കണക്കുകൂട്ടി.
റോഡുകളോ കാറുകളോ വീടുകളോ ഇല്ലാത്ത അത് വന്യമായി കാണപ്പെട്ടു. ആൽവരാഗോ തൻ്റെ കത്തി ഉപയോഗിച്ച് അവൻ്റെ ബോട്ടിൻ്റെ ബോയികൾ മുറിച്ചു കീറി. കടുത്ത നീക്കമായിരുന്നു അത്. അതോടെ ബോട്ട് കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി. ഒരു മണിക്കൂറിനുള്ളിൽ അവൻ ദ്വീപിൻ്റെ കടൽത്തീരത്ത് ഒഴുകിപ്പോയി. കരയിൽ നിന്ന് 10 yards അകലെ അൽവരാഗ വെള്ളത്തിലേക്ക് ചാടിയിറങ്ങി. അവൻ ആ ബീച്ചിലേക്ക് ഒരു ആമയെപ്പോലെ തുയഞ്ഞു. തിരമാല അകന്നപ്പോൾ അൽവരാഗ മണലിൽ മുഖം താഴ്ത്തി നിന്നു. കരയിലേക്ക് എത്തിയ അദ്ദേഹത്തിന് സന്തോഷം അടക്കാനായില്ല. അദ്ദേഹത്തിൻ്റെ മുടികൾ കാറ്റത്ത് കുറ്റിച്ചെടികളെപ്പോലെ പാറിപ്പറക്കുന്നുണ്ടായിരുന്നു, ഒപ്പം നീണ്ട താടിയും. എന്നാൽ കൂടുതൽ നിമിഷം അദ്ദേഹത്തിന് നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കുഴഞ്ഞ് ആ മണൽപ്പരപ്പിലേക്ക് വീണു. എന്നാൽ ആ തീരത്ത് എമിലി എന്ന യുവതിയും ആ യുവതിയുടെ ഭർത്താവ് റസൽ എന്നൊരു യുവാവും അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആ യുവതി ഈ വെള്ളക്കാരനെ ശ്രദ്ധിക്കുകയും പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് വരികയും ചെയ്തു. എന്നാൽ അൽവരാഗോ പറയുന്നതൊന്നും ഇവർക്ക് മനസ്സിലായിരുന്നില്ല. കാരണം അൽവരാഗ സംസാരിക്കുന്നത് സ്പാനിഷിലായിരുന്നു. 2012 November 17 കടലിലേക്ക് പോയ അദ്ദേഹം 2014 January 19 അദ്ദേഹം ആ കരയിലേക്ക് കയറിയത്. 438 days കടൽവാസത്തിന് ശേഷം കരയിലെത്തിയ അൽവരാഗയെ ആ ദമ്പതികൾ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ താമസക്കാർ മേയറുടെ ഓഫീസിലേക്ക് വിളിക്കുകയും അൽവരാഗയെ ഒരു വലിയ ഷിപ്പിംഗ് ബോട്ടിൽ കയറ്റുകയും അത് മാർഷൽ ദ്വീപുകളിലെ ഏറ്റവും വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് 14 months കടലിൽ കിടന്ന് തലമുടിയും താടിയും വന്യമായി പായിച്ച അൽവരാഗ ബോട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ആംബുലൻസിൽ കയറുമ്പോൾ ക്യാമറകളിലേക്കും റിപ്പോർട്ടർമാരിലേക്കും നോക്കിക്കൊണ്ട് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും കൈവീശി കാണിച്ചു. ഒരു വർഷത്തിലേറെയായി ഏകാന്ത തടവിൽ കഴിഞ്ഞിരുന്ന തടവുകാരൻ എന്നാണ് അൽവരാഗോ സ്വയം വിശേഷിപ്പിച്ചത്. എങ്ങനെ പെരുമാറണമെന്ന് അയാൾക്ക് ഒരു പിടിയുമില്ലായിരുന്നു. ഞാൻ വല്ലാതെ പേടിച്ചുപോയി. എനിക്ക് ആളുകളെ ഭയമായിരുന്നു. ഇത്രയും കാലം തനിച്ചായിരുന്നിട്ടും എനിക്ക് ശരിയായ വാക്കുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 438 days 8000 miles വിശാലമായ പസഫിക് സമുദ്രത്തിലൂടെ ഒറ്റയ്ക്ക് ഒഴുകിയതിന് ശേഷം അൽവരാഗോ എന്ന അത്ഭുത യുവാവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ ഇതിനെ ചൊല്ലി പല വിവാദങ്ങളും പിന്നീട് ഉണ്ടായി. അതായത് അൽവരാഗോ കോർഡോബയെ വിശന്നിട്ട് ഭക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് പല വിവാദങ്ങളും പിന്നീട് ഉണ്ടായിരുന്നു. എങ്കിലും കോടതി ഇതിനൊന്നും യാതൊരു തെളിവും ഇല്ല എന്ന അടിസ്ഥാനത്തിൽ അൽവരാഗയെ പിന്നീട് വെറുതെ വിടുകയും ചെയ്തു. മാത്രവുമല്ല, ചിലർ ഇപ്പോഴും വിശ്വസിക്കുന്നത് അൽവരാഗോ പറയുന്നത് വെറും പച്ചക്കള്ളമാണ് എന്നാണ്. എന്നാൽ അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാർ പറയുന്നത് അയാൾ ഇത്രയും കാലം കടലിൽ തന്നെയായിരുന്നു എന്നാണ്. കാരണം അദ്ദേഹത്തിനെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തസാമ്പിളുകളും മറ്റും എടുത്തതും എല്ലാം അദ്ദേഹം കടലിൽ കഴിഞ്ഞത് എന്നതിന് വളരെ തെളിവായി ഡോക്ടർമാർ ഇന്നും നിരത്തുന്നു. 438 days മുമ്പ് കടലിലേക്ക് പോയ തൻ്റെ അച്ഛനെ തിരിച്ചു കിട്ടിയതിൽ സന്തോഷിച്ചുകൊണ്ട് അൽവരാഗയും അവരുടെ മകളും ഒരുമിച്ച് ഇപ്പോഴും അവരുടെ വീട്ടിൽ ജീവിക്കുന്നു.